നമസ്കാരം, എല്ലാവരും ഉഷാറല്ലേ? നമ്മളതാ തകർത്തോണ്ടിരിക്കുകയാണ്. സമയം രാത്രി 11:00. നമ്മളിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിന്നൊരു യാത്ര പോവാണ്. നമ്മളിന്ന് വേളാങ്കണ്ണി പോവാണ്. ഇത് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ലോട്ടാണ്. 2-3 ദിവസത്തേക്കൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതാ ഇവിടെ കാറിടാനുള്ള സൗകര്യമുണ്ട്. വലിയൊരു പാർക്കിംഗ് ലോട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് ഞാനിതാ അവിടെ പൈസ കൊടുത്തതിന് ശേഷം പറഞ്ഞുതരാം. പ്ലാറ്റ്ഫോം നമ്പർ 2-ൻ്റെ തൊട്ട് പുറകിലാണ് നമ്മൾ പാർക്ക് ചെയ്ത ഈ പാർക്കിംഗ് ലോട്ട് വരുന്നത്. ഇവിടെ ഒരു ദിവസം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചാർജ് ചെയ്യണത് 100 രൂപയാണ്. നമ്മളിപ്പോൾ 2.5 ദിവസത്തിന് വേണ്ടിയിട്ടാണ് പോണത്. അപ്പം നമ്മുടെ അടുത്ത് നിന്ന് 250 രൂപ വാങ്ങിയിട്ടുണ്ട്. 4 ദിവസം വരെ ഇവിടെ പാർക്ക് ചെയ്യാൻ 500 രൂപയാണ്. 5-ാമത്തെ ദിവസം തൊട്ടിട്ട് 12 മണിക്കൂറിന് 75 രൂപ ഇതാണ് ഇവർ ചാർജ് ചെയ്യണം. അപ്പം നമ്മളിന്ന് തൃശ്ശൂരിൽ നിന്ന് യാത്രയാവണത് 16188 എറണാകുളം കാരൈക്കൽ എക്സ്പ്രസ്സിലാണ്. ഈ ട്രെയിന് 12:45 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം എറണാകുളത്ത് നിന്ന്. ഇത് പിറ്റേ ദിവസം, അടുത്ത ദിവസം നാളെ രാവിലെ 10:30 കൂടിയിട്ട് നാഗപട്ടണത്ത് എത്തും. അപ്പം കയറി ട്രെയിനിൽ കയറി നല്ലൊരു ഉറക്കം ഉറങ്ങിക്കഴിയുമ്പോഴേക്കും നമുക്ക് സുഖമായിട്ട് നാഗപട്ടണത്ത് ഇറങ്ങാൻ പോയിട്ട്. ഈ ട്രെയിനിന് ടിക്കറ്റ് എടുക്കുമ്പം എപ്പോഴായാലും ഒരു മാസം മുന്നേ ബുക്ക് ചെയ്യണതാവും നല്ലത് ടിക്കറ്റ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും ടിക്കറ്റ് കിട്ടാൻ. പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. കോച്ച് പൊസിഷൻ ഇപ്പം അറിയാൻ കഴിഞ്ഞത് 17-ലാണെന്നാണ്. അങ്ങനെ കഷ്ടി 25 മിനിറ്റ് ലേറ്റായിട്ട് ഇതാ നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 12:45 ആവണം. എന്താത്തേത്? ഇങ്ങടെ എവിടേക്കാ? അപ്പൊ ഇതാണ് നമ്മുടെ കോച്ച് A1. ഇത് വന്നത് 21-ലാട്ടോ. നമ്മൾ നിന്നത് 17-ലും. കുറച്ച് ഓടി, എന്തായാലും ട്രെയിനിലാണ്ട് കയറാം നമുക്ക്. നമ്മൾ ഇന്നലെ രാത്രി ട്രെയിനിൽ കയറി, പിന്നെ അധികമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഇരുട്ടായിരുന്നു. എന്തായാലും ഇപ്പം നേരം വെളുത്തു. നമ്മളിതാ ഇപ്പം തിരുച്ചിറപ്പള്ളി ട്രിച്ചിയിലെത്തിയുണ്ട്. നമ്മുടെ എസ്തറിലതാ അവിടെ മോളിലെ ബെർത്തിൽ കിടന്ന് ഉറങ്ങണ. എസ്തറില എങ്ങനെ ഉണ്ടായിരുന്നടാ? ഇതാ ഞോഞ്ഞ് ഇപ്പോഴും അവിടെ കിടന്ന് ഉറക്കാണ്. ഇതാ നമ്മുടെ അച്ചുള്ള ഉറക്കൊക്കെ കഴിഞ്ഞ. ഗുഡ്. ബാ, നമ്മുടെ ഭക്ഷണം ഐ ആർ സി ടി സിയുടെ സൈറ്റിൽ നിന്ന് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി വട കാര്യങ്ങളൊക്കെയാണ്. കറക്റ്റ് ട്രിച്ചി എത്തിയപ്പം അവരത് കൊണ്ടുവന്ന് തന്നു. ഫുഡാ? ഇഡ്ഡലി ഉണ്ട്, വട ഉണ്ട്, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്. അപ്പം ഇനി ഇത് വീശിയിട്ട് വരാമല്ലേ? ഓക്കെ. അങ്ങനെ 1.5 മണിക്കൂർ നേരം വൈകി 11 മണിക്ക് നമ്മൾ നാഗപട്ടണം സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ അതാ നമ്മൾ വിജയകരമായി നാഗപട്ടണം സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നാഗപട്ടണം സ്റ്റേഷൻ്റെ ഒരു വ്യൂ. നമ്മൾ നാഗപട്ടണത്ത് വന്ന് ഇറങ്ങിയാൽ നമുക്ക് നാഗപട്ടണത്ത് നിന്ന് വേളാങ്കണ്ണിക്ക് പോകാൻ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഓട്ടോ എടുത്ത് പോവാം, അല്ലെങ്കിൽ കാർ എടുത്ത് പോവാം, അതല്ലെങ്കിൽ 3-ാമത്തെ ഓപ്ഷൻ ഇവിടെ നിന്ന് തന്നെ. നമ്മുടെ ഈ ട്രെയിന് ഇവിടെ വന്നിറങ്ങിയ വഴിക്ക് ഒരു 15 മിനിറ്റിന് ശേഷം നാഗപട്ടണം സ്റ്റേഷനിൽ നിന്ന് വേളാങ്കണ്ണിക്ക് ഒരു ട്രെയിൻ പോകുന്നുണ്ട്, പാസഞ്ചർ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പം അത് ഇപ്പം തന്നെയാണ്. അപ്പം അതാണെങ്കിൽ
വളരെ ചീപ്പാണ്, ഒരാൾക്ക് 30 രൂപയാണ് വരുന്നത്. അപ്പൊ നമ്മളെന്തായാലും ഇവിടുന്ന് ആ ട്രെയിൻ ടിക്കറ്റ് എടുത്തു. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ള ട്രെയിൻ വരും. ഇവിടുന്ന് കാറിൽ പോവുകയാണെങ്കിൽ ഏകദേശം 500 രൂപയാണ് ചാർജ് വരുന്നത്. ഓട്ടോയിൽ പോവുകയാണെങ്കിൽ 300 രൂപയും ചാർജ് വരുന്നുണ്ട്. അപ്പം എന്താ പറയുക, അപ്പോൾ ട്രെയിനിൽ തന്നെ പോവുകയാണെങ്കിൽ വളരെ ലാഭമാണ്. നേരെ വേളാങ്കണ്ണി സ്റ്റേഷനിൽ പോയി ഇറങ്ങാം. നമ്മളിതാ ഉള്ളിലേക്ക് കയറി വന്നാലും ഇത് ഇവിടുന്ന് എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കണ്ടില്ലേ, നമുക്ക് കയറി കഴിക്കുന്ന സീറ്റൊക്കെ കിട്ടി. അങ്ങനെ കൃത്യം 11:30 നമ്മുടെ ട്രെയിന് നാഗപട്ടണം സ്റ്റേഷനിൽ എടുത്തിരിക്കുകയാണ്. കറക്റ്റ് 11:30 നാഗപട്ടണത്തു നിന്ന് എടുത്ത ട്രെയിൻ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ, അതായത് 11:30 വേളാങ്കണ്ണിയിലെത്തി. വളരെ സുഖമായ യാത്രയായിരുന്നു, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മൾ വന്ന ട്രെയിന്, ഇതാണ് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ. ചെറിയൊരു സ്റ്റേഷനാണ്. നമ്മളിതാ അവിടെ നിന്ന് പുറത്ത് കടന്ന് ഇവിടെ നിന്നൊരു ഓട്ടോ എടുത്തിട്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവാണ്. നമ്മുടെ ഇപ്പൊ ഇവിടെ നിന്ന് എന്താ പറയാ, മറ്റേ പള്ളിയുടെ അവിടേക്ക് എത്ര കിലോമീറ്ററാ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന്? 1.5 കിലോമീറ്റർ. അപ്പൊ നിങ്ങൾ പള്ളിയുടെ അവിടെ പോവാനും 100 രൂപയല്ലേ ചാർജ് ചെയ്യണ? എല്ലാം സെയിം അല്ലേ? ഉള്ളിലേക്ക് ആ നിങ്ങളുടെ എൻട്രി ടോക്കൺ 20 രൂപ. ആ അപ്പം ഇതാണ് നമ്മളിന്ന് വേളാങ്കണ്ണിയിൽ താമസിക്കുന്ന ഹോട്ടല്, ഹോട്ടൽ ശരവണ ഭവൻ, അണ്ണൈ ഇൻ ഹോട്ടൽ ശരവണ ഭവൻ എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. കണ്ടോ, ഇതവരുടെ ഒരു പാർക്കിംഗ് ലോട്ടാണ്, ചെറിയൊരു പാർക്കിംഗ് ലോട്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ നിന്ന് ഹോട്ടലിന് വ്യൂ വരുന്നത് ബീച്ചിലേക്കാണ്, ബീച്ച് വ്യൂ ആണ്. എല്ലാ റൂമൊന്നും ആ വ്യൂ വരുന്നില്ല, ചില റൂമുകളിൽ നിന്ന് മാത്രം ആ വ്യൂ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ശരവണ ഭവൻ്റെ റിസപ്ഷൻ വരണത്. ചെറിയൊരു റിസപ്ഷനാണ്, കണ്ടില്ലേ. ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നിന്ന് വന്നിട്ട് നോൺ വെജ് കഴിക്കാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ റെസ്റ്റോറൻ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഈ റെസ്റ്റോറൻ്റ് അല്ല, ഈ ഹോട്ടൽ, ഹോട്ടൽ കം റെസ്റ്റോറൻ്റ്. അപ്പം നമ്മുടെ ചെക്കിനും പരിപാടികളൊക്കെ കഴിഞ്ഞു. കോൺസ ഫ്ലോർ മേ ആർ റൂം? തേർഡ് ഫ്ലോർ മേ. ചലോ ലിഫ്റ്റ് ഇറങ്ങി ഈ കോറിഡോറിൽ കൂടെ നടന്നാൽ ഇതാണ് നമ്മുടെ റൂം നമ്പർ 303. നമ്മൾ റൂമിലേക്ക് കയറി വന്ന വഴിക്ക് ഒരു ലഗേജ് സ്റ്റാൻഡ് ഉണ്ട്, പിന്നെതാ ഒരു കബോർഡ് ഉണ്ട്, കാലി കബോർഡ്. അത് കഴിഞ്ഞതാ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്നുണ്ട്, റൂം ടൂറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കഴിയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു എക്സ്ട്രാ ബെഡ് ഒരു ഇട്ട് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതാ ഇവിടെയാണ് നമ്മുടെ കട്ടില്, നല്ല വലിയ കട്ടിലാണ് കേട്ടോ, വലിയ കട്ടില്. അത് കഴിഞ്ഞത് രണ്ട് സൈഡ് ടേബിൾ ഉണ്ട്. ഇവിടെ ഒരു രണ്ട് ചെയറും ഒരു ടേബിളും ഇട്ടുണ്ട്. പിന്നെ ഇവിടെ ടി വി ഉണ്ട്, AC, ഫാന് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. അത് കഴിഞ്ഞ് ഇവിടെ തന്നെയാണ് നമ്മുടെ ബാത്റൂം. ബാത്റൂം തുറന്നാൽ കണ്ടില്ലേ, ഇതാണ് ബാത്റൂം, ഒരു ചെറിയൊരു ബാത്റൂം. ഷവറ് ഇവിടെ, വാഷ് ബേസിൻ, ഒരു മിററ്, പക്ഷെ ടോയ്ലറ്റ് അമിനിറ്റീസ് ഒന്നും വെച്ചിട്ടില്ല, അതെനിക്ക് തോന്നുന്നു ചോദിക്കേണ്ടി വരുന്നു. അപ്പൊ ഇതാണ് ഒരു ചെറിയ ബാത്റൂം. നമ്മുടെ റൂമിന്റെ കർട്ടൻ തുറന്നാൽ വ്യൂ വരണത് എവിടേക്കും ഇല്ല, പുറത്ത് വേറൊരു ബിൽഡിംഗ് ആണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അണ്ണൈ ശരവണ ഭവൻ ഹോട്ടലിന്റെ റൂമും റൂം ടൂറും. വലിയ കുഴപ്പമില്ലാത്ത റൂമാണ്, കാരണം പിന്നെ വേളാങ്കണ്ണിയിൽ ഇതിനും കൂടുതലൊന്നും നമുക്ക് ലക്ഷറി പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മളിതാ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇതാ ഇവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു
ചെറിയ റെസ്റ്റോറൻ്റ് ആണ്, അലമ്പില്ല. ഇതൊരു വെജ് റെസ്റ്റോറൻ്റ് ആണ്, നല്ല നാടൻ ചാപ്പാട് പറഞ്ഞിട്ടുണ്ട്. ഊണ് ഇതുണ്ടോ? ഇത്രയും കറികളും ഉണ്ട്, പപ്പടം ഉണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ലൊരു വെജിറ്റേറിയൻ ചാപ്പാടായിരുന്നു കേട്ടോ അവിടുത്തെ. നമ്മുടെ എന്താ ശരണഭവനിലെ അടിപൊളി ഭക്ഷണമായിരുന്നു. അത് കഴിച്ചു വന്നു, നല്ലൊരു ഉറക്കുറങ്ങി. ഇപ്പത് 5 മണിയായി. ഇനിയിപ്പം പള്ളിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. പിന്നെ മലയാളത്തിലുള്ള കുർബാന ഇവിടെ എല്ലാ ദിവസവും ഉണ്ട്. അത് മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ്, എല്ലാ ദിവസവും 9 മണിക്ക്. പിന്നെ എല്ലാ ഞായറാഴ്ചയും 4 മണിക്ക് ലോവർ ബസിലിക്കയിൽ വെച്ചിട്ട് ഒരു വേറൊരു കുർബാനയുണ്ട്. അങ്ങനെ ഇത്രയും കുർബാനകളാണ് ഇവിടെ വരുന്നത്. ഇതാണ് കേട്ടോ അപ്പൊ നമ്മള് താമസിക്കുന്ന ഹോട്ടലിന്റെ പുറം ഭാഗം. പുറത്തുനിന്ന് കാണാനൊരു ലുക്ക് ഇല്ല എന്നുള്ളൂ, പക്ഷെ താഴത്തെത്തിയാൽ അല്ല അകത്തെത്തിയാൽ നല്ലതാണ്. ഇതാ അവിടെ കോലൊക്കെ ഇട്ടോണ്ടിരിക്കുന്നുണ്ട്, ഒരിച്ചിട്ട കോലാണ്. നമ്മളിവിടെ നമ്മള് താമസിക്കുന്ന ഹോട്ടലിന്, അതാ ഈ കണ്ടാണ് നമ്മള് താമസിക്കുന്ന ഹോട്ടലിന്, ഇവിടെ നിന്നൊരു 4 അടി ഇവിടേക്ക് നടന്നാൽ ഇതാ ഈ കാണുന്നത് നമ്മുടെ പള്ളിയായി. അപ്പൊ ഇത് പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണ്. അപ്പം ഇവിടെ വന്ന് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. നല്ല ഹോട്ടലുമാണ്, നല്ല റെസ്റ്റോറൻറ്റും ഉണ്ട്. അത് കാരണം ഭക്ഷണവും താമസവും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മള് പള്ളിയിലേക്ക് കയറിയ വഴിക്ക് തന്നെ ഇവിടെ മാതാവിന്റെ പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്തായാലും അടുത്തുനിന്ന് തന്നെ കാണാൻ പറ്റി. ഇവിടെ ഈ പ്രദക്ഷിണത്തിന് ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പള്ളിയോട് തൊട്ട് ചേർന്നിട്ട് തന്നെ ഇതാ അവിടെ ഒരു ദേവാലയ വഴിപാട് കേന്ദ്രം ഉണ്ട്. ഇവിടെ എന്താ പരിപാടി എന്ന് പറഞ്ഞേ? കുർബാന ചൊല്ലിക്കുക. അപ്പം ഇതിന് 150 രൂപയാണ് കേട്ടോ അവിടെ. നമ്മളിപ്പം നടന്ന് ഇതാ മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ അവിടെ എത്തി. പക്ഷെ മോർണിംഗ് സ്റ്റാർ ചർച്ചിന് പണി നടന്നുകൊണ്ടിരിക്കുക. അത് കാരണം മോർണിംഗ് സ്റ്റാർ ചർച്ച് ഇപ്പം ക്ലോസ് ആണ് താൽക്കാലികമായിട്ട്. അത് കഴിഞ്ഞ് മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഇതാ അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, ഐസ്ക്രീം പാർലർ. നമ്മൾ അവിടെ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും വന്ന കയറാറുള്ള സ്ഥലമാണ്, ഉണ്ടോ? അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, നല്ല കാലാവസ്ഥയൊക്കെയാണ്. അവിടെ അങ്ങനെ ഇരിക്കാം, കഴിക്കാം. അപ്പൊ അതാ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ വേളാങ്കണ്ണിയിൽ വരികയാണെങ്കിൽ താമസിക്കാനുള്ള 2 നല്ല ഓപ്ഷനുകളാണ്. ഒന്ന് ഇതാ ഈ ചർച്ച് റിസോർട്ട് മേരിലാൻഡ്, ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് താമസിച്ചത്. നമ്മുടെ ഒരു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ നമ്മുടെ പഴയ വീഡിയോയിൽ ചെന്ന് നോക്കിയാൽ മതി, കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ലിൻ്റൺ പാർക്കുണ്ട്, ക്ലിൻ്റൺ പാർക്കിൻ. ഇതും നമ്മൾ താമസിച്ചിട്ടുള്ള ഹോട്ടലാണ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം. ഇതും നല്ലൊരു പ്രോപ്പർട്ടിയാണ്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോർണിംഗ് സ്റ്റാർ ചർച്ച് അടച്ചായിരുന്നു, ഇപ്പോൾ അവിടെ കുർബാന ഇല്ല. ഇപ്പം മലയാളം കുർബാന 9 മണിക്ക് സെൻറ്റ് സേവിയേഴ്സ് ഹോളിൽ വെച്ചിട്ടാണ്, ഉണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ പള്ളികളിലും കയറി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതാ ഇനിയിപ്പോൾ ഇവിടെ പിള്ളേരുടെ ഷോപ്പിംഗ് ഏരിയ ആണല്ലോ. ഇതാ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇവിടെ ഷോപ്പിങ്ങിൻ്റെ പിള്ളേരുടെ ഷോപ്പിങ്ങിൻ്റെ ചാകരയാണ് ഇവിടെ. ഇതാ എല്ലാവരും കയറി ഇറങ്ങി കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നേരെ ഹോട്ടലിൽ പോവാം. ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി വരണ വഴിക്ക് താഴത്തുനിന്ന് നമ്മുടെ ശരണഭവൻ തന്നെ ഭക്ഷണവും കഴിച്ചു. അത് കഴിഞ്ഞതാ ഇപ്പം റൂമിൽ വന്ന് കയറി. ഇനി ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, സമയം 9 മണി കഴിഞ്ഞു. ഇനിയിപ്പം നേരെ ഒന്ന് കുളിച്ചിട്ട് കയറിക്കിടന്നൊരൊറ്റ ഉറക്കാം, ബാക്കി പരിപാടികളൊക്കെ നാളെ രാവിലെ. നമസ്കാരം. അപ്പം നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി, ഇതാ രാവിലെ ഇനിറ്റു. ഞാൻ കുറച്ച് നേരത്തെ ഇനിറ്റു, 6 മണിക്ക് ഇനിറ്റിട്ട് എല്ലാ പള്ളിയിലും ഒന്ന് കറങ്ങി ഇറങ്ങി. അത് കഴിഞ്ഞതാ ഇപ്പം റൂമിൽ വന്നു.
ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാൻ പോണം, അതാണ് ഉദ്ദേശം. ഇന്നലെ നല്ലൊരു ഉറക്കുറങ്ങി. ഇതുവരെ ഹോട്ടലുകളിൽ താമസിച്ചതില് ഏറ്റവും വലിയ കട്ടിലാണിത്. അഞ്ചാള് കിടന്നിട്ടും ബാക്കി ഇനി ആൾക്കാർക്ക് കിടക്കാനുള്ള സ്ഥലമായിരുന്നു. എന്തായാലും കട്ടിലും ബെഡും പൊരിച്ചു എന്നുള്ളത്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം രാവിലെ തന്നെ. ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് വരാം, ഭക്ഷണം കഴിച്ചിട്ടാവും ബാക്കി പരിപാടികള്. നമ്മളെ റെസ്റ്റോറന്റിലെത്തി. രാവിലെ തന്നെ ഒരു ഉഗ്രൻ മസാല ദോശ പറഞ്ഞു. മസാല ദോശയുടെ കൂടെ വട ഉണ്ട്, രണ്ട് ടൈപ്പ് ചട്നിയും സാമ്പാറും ഉണ്ട്. ഞോനി ഇവിടെ എന്താ പറഞ്ഞത്, എന്താ ഗീ റോസ്റ്റാണ്. ഗീ റോസ്റ്റിൻ്റെ കൂടെയും ഒരു വടയും ചമ്മന്തിയും സാമ്പാറും. ഇതെന്ത് ദോശയാ? പ്ലെയിൻ ഊത്തപ്പന്നാണ്. ഇത് ഊത്തപ്പാ? തട്ടുദോശയല്ല, തട്ടുദോശ ചെറുതല്ല. ആ ഇത് ഊത്തപ്പാണ്. ഊത്തപ്പത്തിൻ്റെ കൂടെയും വട ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ രാവിലത്തെ ഭക്ഷണം. അപ്പൊ ഇനി കഴിച്ചിട്ട് വരാം. നമ്മള് ഈ ഇവരുടെ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കണ, അതുകൊണ്ട് നമുക്ക് ഇവിടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റിന് ആ കൂടി തരണത് 300 രൂപയ്ക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ള കൂപ്പണാണ്. ഇതിപ്പോ 300 രൂപയ്ക്ക് ഒന്നും ആവില്ല, ബാക്കി നമ്മൾ കൊടുക്കണം. എന്തായാലും ഇതൊരു ഇവിടെ വന്ന് താമസിക്കണവരുടെ അറിവിന് വേണ്ടി പറഞ്ഞതാണ്. 300 രൂപയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് ഇവിടെ കഴിക്കാൻ പറ്റുള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ കോംപ്ലിമെന്ററി ഉണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ദിവസത്തെ താമസം അവസാനിപ്പിച്ച് ദാ ശരവണ ഭവൻ ഹോട്ടലിന്റെ റൂം കാലിയാക്കാൻ പോവാണ്. സമയം ഇപ്പോൾ 1 മണിയായി. ഇവരുടെ ചെക്കൗട്ട് ടൈം 12 മണിയാണ്. അവർ 1 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു, കൂടുതൽ അവര് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താണെങ്കിലും നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഉണ്ട് പിള്ളേരുടെ, അത് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കണം. അപ്പോഴേക്കും പിന്നെ സമയമാവും. പിന്നെ ഇവിടെ നിന്ന് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ എത്താനും 1.5 മണിക്കൂർ വേണം. നമ്മുടെ ട്രെയിന് 5 മണിക്ക് വേണം. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഒരിക്കൽ കൂടി ഇതായിരുന്നു നമ്മൾ താമസിച്ച റൂം. നല്ല വൃത്തിയും വെടുപ്പുള്ള നല്ല വലിയ കട്ടിലുള്ള റൂമായിരുന്നു. വേളാങ്കണ്ണിയിലേക്ക് വരുന്നവർക്ക് ഒരു നല്ല ഓപ്ഷനാണ്. ഇതാ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇറങ്ങിക്കോളോ, ഇറങ്ങിക്കോളോ. നമ്മളെ ഹോട്ടലെ പരിപാടികളും ചെക്കൗട്ടൊക്കെ കഴിഞ്ഞു. നമ്മളിതപ്പോൾ പുറത്തിറങ്ങി, ടാക്സി കയറി. നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനാണ് ലക്ഷ്യം. ഇവിടെ നിന്ന് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ എത്ര കിലോമീറ്ററാണ്? 12 കിലോമീറ്റർ. എത്ര നേരത്തിൻ്റെ ഉള്ളിൽ എത്തും? 20 മിനിറ്റ്സ്. 12 കിലോമീറ്റർ 20 മിനിറ്റാണ് നാഗപട്ടണത്തിലേക്ക്. ഇവിടെ നിന്ന് എന്താ പള്ളിയുടെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവര് ചാർജ് ചെയ്യണത്, നമ്മുടെ ഹോട്ടലിന്റെ അവിടെ നിന്ന് ചാർജ് ചെയ്യണത് AC ടാക്സി ആണെങ്കിൽ 600 രൂപ, AC ഇല്ലെങ്കിൽ 500 രൂപ. അപ്പൊ ഇതാണ് റേറ്റ്. ഇനിയപ്പം നേരെ സ്റ്റേഷനിലെത്തിയിട്ട് കാണാം. അപ്പൊ നമ്മള് ഇതാ വേളാങ്കണ്ണി സ്റ്റേഷനെത്തി. ഇതാണ് നമ്മുടെ വേളാങ്കണ്ണി സ്റ്റേഷൻ, സോറി വേളാങ്കണ്ണി അല്ല, നാഗപട്ടണം സ്റ്റേഷൻ. ഇതാണ് നാഗപട്ടണം സ്റ്റേഷൻ. നമ്മളിതാ സ്റ്റേഷന്റെ ഉള്ളിൽ കയറാൻ പോവാണ്. ഇതാണ് വേളാങ്കണ്ണി സ്റ്റേഷൻ, സോറി വീണ്ടും വേളാങ്കണ്ണി എന്നാ പറയണത്, നാഗപട്ടണം സ്റ്റേഷന്റെ ഉൾഭാഗം. ചെറിയൊരു സ്റ്റേഷനാണ്. 16187 കാരൈക്കൽ എറണാകുളം എക്സ്പ്രസ്. ഇത് കാരൈക്കലിന് പുറപ്പെടും. 5 മണിയാകുമ്പോൾ നാഗപട്ടണം സ്റ്റേഷനിലെത്തും. 5 മണിക്ക് നാഗപട്ടണത്തിലെത്തണ ഈ ട്രെയിൻ പുലർച്ചെ 4 മണിയാകുമ്പം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പം എന്താ പറയുക, പള്ളിയിലേക്ക് വരുന്നവർക്ക് സൗകര്യം, വളരെ സൗകര്യമായിട്ട് പ്രാർത്ഥിച്ച് പോകാൻ പറ്റുന്ന ഒരു ട്രെയിനാണിത്. നല്ല ടൈമിംഗ് ആണ്. 5 മണിക്ക് തന്നെ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടാണ്. ഷാർപ്പ് 5. റെയിൽവേ ഒക്കെ ഇപ്പം ഫുൾ കൃത്യനിഷ്ഠതയായി തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പം ഇതാട്ടോ നമ്മുടെ കോച്ച് A1 2nd AC. കയറുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം രാത്രിയാണ് ഉള്ളിലേക്ക് കയറിയത്, കാരണം ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറിയ കാരണം വരണ സമയത്ത് ട്രെയിനിൻ്റെ ഉൾഭാഗം കാണിക്കാൻ പറ്റിയില്ല. ഇപ്പം എന്തായാലും ട്രെയിനിൻ്റെ ഉൾഭാഗവും നമ്മുടെ സീറ്റൊക്കെ കാണിക്കാം. ഉള്ളിലേക്ക് കയറി വന്നാൽ ഈ 4 സീറ്റ്, 1, 1, 2, ഈ 3, 4, ഈ 4 സീറ്റുമാണ് നമ്മുടെ. അപ്പം
എല്ലാവരും അടുത്താണ്, തകർത്തടിച്ചു പോവാം. ഹായ്, എങ്ങനെയുണ്ടേ എസ്തറല? എങ്ങനെയുണ്ട്? എന്താ മോള് പോവാനാണോ? ആ മോള് ഇഷ്ടമായോ? ഓക്കെ. ആ മോള് കയറിക്കോളോ, മോള് കയറിക്കോളോ. ആ അച്ഛൻ കയറിക്കോളോ, ചെരുപ്പ് ഊരിട്ട് കയറിക്കോളോ. പതുക്കെ പതുക്കെ, അച്ഛു ആദ്യം എത്തിയ. പതുക്കെ 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 നമ്മളപ്പോ എന്താ ട്രെയിൻ എടുത്തു, നാഗപട്ടണം സ്റ്റേഷനോട് വിട പറഞ്ഞു പോവാണ്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ നാഗപട്ടണത്തിനോട് വിട. കളി തന്നെയല്ലേ, സെക്കൻഡ് എ സിയുടെ സൗകര്യങ്ങൾ ഞാനൊന്ന് ഓടിച്ചു കാണിച്ചു തരാം. ഇതാ കണ്ടോ, അവിടെ ഈ കർട്ടൻ ഉള്ള കാരണം നമുക്കിവിടെ കംപ്ലീറ്റ് പ്രൈവസി ഉണ്ട്, കണ്ടില്ലേ. അവിടെ കർട്ടൻ കഴിഞ്ഞാൽ ഇതാ, ഞാൻ നേരത്തെ പറഞ്ഞാല് ഈ നാല് ബെർത്താണ് നമ്മുടെ. ഇവിടെ നമുക്ക് രണ്ട് ബ്ലാങ്കറ്റ് ഉണ്ട്, പില്ലോ ഉണ്ട്, കണ്ടില്ലേ, ബ്ലാങ്കറ്റും പില്ലോ. പിന്നെ ഇതില് നാല് ബെഡ്ഷീറ്റ് ഇവിടെ ഉണ്ട്, ബെഡ്ഷീറ്റും പുതപ്പും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ ടേബിൾ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിലെ സൗകര്യങ്ങൾ. ആ തകർത്തവിടെട്ട്. അപ്പൊ നമ്മള് എപ്പോഴത്തെയും പോലെ നമ്മള് ഓൺലൈൻ തന്നെയാണ് ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ട്രെയിനില് നമ്മളിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് പിസയാണ്. ഇതാ എല്ലാം നമ്മുടെ സ്റ്റേഷനിൽ കറക്റ്റായി കൊണ്ടു തന്നുണ്ട്. ആ പിസ ഉണ്ട്, പെപ്സി ഉണ്ട്, പിന്നെന്താ ഇതെന്താ ചിക്കൻ വിങ്സ് ഉണ്ട്, ഗാർലിക് ബ്രെഡ് ഉണ്ട് വിത്ത് ചിക്കൻ, പിന്നെന്താ ചിക്കൻ മീറ്റ് ബോൾ ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്, പിന്നെ പെപ്സിയും ഉണ്ട്. അപ്പൊ ഇനി നല്ലൊരു പിടുത്തം. ഹാപ്പി. അപ്പൊ കഴിക്കാം. ഹാപ്പി. താൻ തയ്യാറിക്കുന്ന ചീണേ. അപ്പൊ ഇനി നമുക്ക് കഴിച്ചിട്ട് വരാം. നമ്മളപ്പോ അവിടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, അവിടെ ബെഡൊക്കെ വിരിച്ചിട്ടുണ്ട്, ഫുൾ സെറ്റായി. ഇതാ എല്ലാവരും ഓരോ ബർത്തിൽ കയറി ഞോഞ്ഞിതാ. മുകളിലിവിടെ ഉണ്ട് എ സി, ഇതാ അവിടെ താഴെ കിടക്കണോ. ഇതാ അച്ഛൻ റെഡി ആയിരിക്കുന്നുണ്ട്. അച്ഛൻ ആരുടെ അടുത്താ കിടക്കണ? അച്ഛൻ്റെ അടുത്താ. അതാ മുകളിൽ കയറിക്കളോ. അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മള് ഇതാ 20 മിനിറ്റ് നേരം വൈകി 4:50 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ എല്ലാവരും ഉറക്കനീറ്റു, എല്ലാവരും സെറ്റായി. ഇതാ ഞാൻ ട്രെയിൻ ഇറങ്ങാൻ പോവാണ്. ഇറങ്ങാ എടുക്കാം എടുക്കാം. അപ്പോൾ ഇതാ നമ്മള് ട്രെയിൻ ഇറങ്ങി, ഇനി നമ്മള് കാറ് ടെൻ്റ് അവിടേക്ക് പോവാണ്. രണ്ടു ദിവസമായിട്ട് കാർ അവിടെ കിടക്കണ്ടല്ലോ. അപ്പോൾ കാറിനെ നോക്കി പോവാണ്. നമ്മൾ വന്ന ട്രെയിൻ ഇതാ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ അതാ പോണു നമ്മുടെ ട്രെയിൻ. ട്രെയിനോട് ബൈ ബൈ പറഞ്ഞേ. ബൈ. നമ്മുടെ കാറ് ഇവിടെ തന്നെ സുരക്ഷിതമായി കിടക്കുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഇട്ട പോലെ തന്നെ കിടക്കുന്നുണ്ട്, അവിടെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വേളാങ്കണ്ണി യാത്ര ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വണ്ടി എടുത്തു ഇവിടുന്ന്, പക്ഷേ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കണില്ല. നമ്മളിപ്പം വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലം ഏതാന്നുള്ളത് ഒരു സർപ്രൈസ്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം എന്തായാലും അടുത്ത വീഡിയോ എല്ലാവരും കാണണം. അപ്പം നിങ്ങൾക്ക് വേളാങ്കണ്ണി വീഡിയോ ഇഷ്ടമായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം, പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.